ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പത്തനംതിട്ട ഷോറൂമിൽ ഓഗസ്റ്റ് 25 മുതൽ 28 വരെ ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശ്രേണി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ടുഡേ ടൈമിലേക്ക് സ്വാഗതം. കാത്തിരിക്കുക, ബംഗളൂരു ബസ് വരും. ബസ് പോയി എന്നത് അടിസ്ഥാനരഹിതമെന്ന് റാന്നി ആറന്മുള MLA. റാന്നി ഡിപ്പോയ്ക്ക് അത്യാഗ്രഹമില്ല, ഉള്ളത് കൊണ്ട് കഴിഞ്ഞോളാമെന്ന് രാജു എബ്രഹാം MLA. പത്തനംതിട്ടയ്ക്ക് ലഭിച്ച ബാംഗ്ലൂരു ബസ് പാലക്കാട് ഡിപ്പോയ്ക്ക് നൽകിയെന്നും MLA തമ്മിൽ റൂട്ട് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് ബസ് നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നുമായിരുന്നു ആക്ഷേപം ഉയർന്നത്. രണ്ട് MLA ഒരുമിച്ച് ഇത് സംബന്ധിച്ച വിശദീകരണം മെട്രോ ടിവിക്ക് നൽകി. ബംഗ്ലാവരും വണ്ടിക്ക് റാന്നി MLA രാജു എബ്രഹാം യാതൊരു ക്ലെയിമും ഇല്ല. അത് വീണാ ജോർജ് കൊണ്ടുവന്ന ബസ്സാണ്, അത് MLA പറയുന്ന വഴിയാണ് സത്യത്തിൽ ഓടിക്കേണ്ടത്. ഞാനിതിനകത്ത് റോൾ വന്നത്, ഞാൻ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അതൊരു 6-7 സ്ഥലങ്ങൾ, ബാംഗ്ലൂര്, ചെന്നൈ, മധുര, കോയമ്പത്തൂർ, മംഗലാപുരം, ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അന്ന് പക്ഷെ അവരൊരു ബസ് തന്നുമില്ല. ഇപ്പോൾ ഈ ബസ് വന്നപ്പം ആ പെറ്റീഷൻ ഒരു മറയാക്കി MLA റാന്നി MLA ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് ഇതുവഴി വിടുന്നു എന്ന് പറഞ്ഞൊരു വാദമാണ് ഉന്നയിച്ചത്. അത് ശരിയല്ല. ഓണത്തിന് ടെമ്പററി ട്രിപ്പ് പോയി, അതിന് ശേഷം വണ്ടി പാലക്കാടിനും പുനലൂർക്കും കൊടുത്തു. എനിക്ക് വലിയ ക്ലെയിം ഇല്ല ഇതിനകത്ത്, കാരണം എനിക്ക് ഒരു ചെറിയ ഡിപ്പോ മാത്രമാണ്. എന്റെ ഒരു റാന്നി ഒരു ചെറിയ ഡിപ്പോ, എനിക്ക് അടുത്തൊരു ബസ്സിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിനെ എതിർന്നില്ലല്ലോ. ഇത് അങ്ങനെ ഇല്ല, ഇതൊന്നും ഇല്ലാതെ അനാവശ്യമായിട്ട് ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്തതാണ്. എനിക്ക് ചെറിയൊരു ഡിപ്പോ, ഒരു ചെറിയ കെട്ടിടമേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ നല്ല കെട്ടിടം വരുന്നുണ്ട്. അന്ന് ഞാൻ കൂടുതൽ വണ്ടിക്ക് എങ്ങനെ ക്ലെയിം ചെയ്യും? എനിക്കിപ്പോ ഇത് തട്ടിമുട്ടി അങ്ങ് പോയാ. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് പത്തനംതിട്ടയ്ക്ക് പട്ടിൻ പകിട്ടേകി ശ്രീവത്സം സിൽക്സ്. ശ്രീവത്സം സിൽക്സ് ഓഗസ്റ്റ് 18 മുതൽ പത്തനംതിട്ടയിലും